ഒരു കുട്ടി ജനിച്ചാൽ നല്ല പേരിട്ട് കൊടുക്കണമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഫാത്തിമ എന്ന പേര് എന്റെ ഹബീബിന്റെ മകളുടെ പേരാണെന്ന് സന്തോഷിച്ചാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇട്ടാൽ അത് മതി. നാളെ അള്ളാഹു സ്വർഗം നൽകാൻ. എന്താ കാരണം? എന്റെ ഹബീബിന്റെ മകളുടെ പേരാണ് ഫാത്തിമ. ആ പേര് ഞാൻ എന്റെ മക്കൾക്കിട്ട് കൊടുക്കുന്നു എന്ന ഉദ്ദേശത്തോടെ ആരെങ്കിലും ഒരാൾ ഫാത്തിമ എന്ന പേരിട്ടാൽ അത് മതി, നാളെ സ്വർഗം ലഭിക്കാൻ. ഹസൻ എന്ന പേരിട്ടു മക്കൾക്ക്. എന്താണ് കാരണം? എന്റെ ഹബീബിന്റെ പേര് കുട്ടികളാണ്. ഹുസൈൻ എന്ന് പേരിട്ടു എന്റെ ഹബീബിന്റെ പേര് കുട്ടിയാണ്. ആ ഒരു സന്തോഷം കൊണ്ട്, ഹസനോടുള്ള ഹുസൈനോടുള്ള ഇഷ്ടം കൊണ്ട്, മഹബത്ത് കൊണ്ട് ആരെങ്കിലും ഒരാൾ നമ്മുടെ മക്കൾക്ക് ഹസൻ എന്നോ ഹുസൈൻ എന്നോ പേരിട്ടാൽ അത് മതി. ഒരു പക്ഷേ നാളെ അള്ളാഹു സ്വർഗം നൽകാൻ മുഹമ്മദ് എന്ന് പേരിട്ടു നമ്മുടെ മക്കൾക്ക്. എന്താണ് കാരണം? എന്റെ ഹബീബിന്റെ പേരാണത്, എന്റെ ഹബീബിന്റെ പേരാണത്. അഹമ്മദ് എന്ന് പേരിട്ടോ, അത് എന്റെ ഹബീബിന്റെ പേരാണ്. ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിട്ടാൽ അത് മതി. മുഅ്മിനീങ്ങളെ ഒരു പക്ഷേ നാളെ രക്ഷപ്പെടാൻ അതൊരു കാരണം കൊണ്ടുവരെ അല്ലാഹു നാളെ രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആയിഷ എന്ന് പേരിട്ടു നമ്മുടെ മക്കൾക്ക്. നബി തങ്ങളുടെ ഭാര്യമാരായ ഹഫ്സ ബീവിയുടെ പേരിട്ടോ? നബി തങ്ങളുടെ ഭാര്യയായ സൈനബ് ബീവിയുടെ പേരിട്ടു. അതേപോലെ നബി തങ്ങളുടെ ഭാര്യമാരുടെ മക്കളുടെ പേര്, നബി തങ്ങളുടെ മരുമകനാണ് അലി എന്നത്, നബി തങ്ങളുടെ സുഹൃത്താണ് സിദ്ദീഖ് എന്നത്, ഉസ്മാൻ എന്നവർ, ഉമർ എന്നവർ, ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട ആളുകൾ, നബി തങ്ങളുടെ കുടുംബം, നബി തങ്ങളുടെ ചങ്ങാതിമാർ, നബി തങ്ങളുടെ സുഹൃത്തുക്കൾ, ഇങ്ങനെ ആരുടെയെങ്കിലും ഒരു പേര് ആ ഒരു ഇഷ്ക് കൊണ്ട് നമ്മുടെ മക്കൾക്കിട്ടാൽ അത് മതി. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ രക്ഷപ്പെടാൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വുലിദ ലഹു മൗലൂദുൻ, നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫൽഹ്സിൻ ഇസ്മഹു അദബ, നല്ല പേരിട്ട് കൊടുക്കണം മക്കൾക്ക്. ഇനി പേരിട്ട് കൊടുത്താൽ പിന്നെയുള്ള പണി എന്താണ്? വഅദബഹു, നിങ്ങളുടെ മക്കളുടെ അദബ് നിങ്ങൾ ശരിപ്പെടുത്തണം. അദബ് പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം, അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ വളരെ നല്ല രീതിയിൽ വളർത്തണമെന്നാണ് പറഞ്ഞത്. അല്ലബ്നാഉ അമാനത്തും ഫീ അഅനാഖിക്കും, നിങ്ങളുടെ ഷോൾഡറിൽ, നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പുതുമുതലാണ് നിങ്ങളുടെ മക്കളെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മക്കൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിലൂടെ അല്ലാഹു നൽകിയത് തന്നെയാണ്. ഇത് എന്റെ മക്കളാണ് എന്ന് നിങ്ങൾക്ക് പറയാം, എന്റെ ഭാര്യ പ്രസവിച്ചതാണ് എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ സത്യത്തിൽ നിങ്ങളുടേതല്ല അത്, അത് നിങ്ങളുടേതല്ല, അത് അല്ലാഹുവിന്റേതാണ്. ഹബീബ് പറയാണ്, അൽ അബ്നാഉ അമാനത്തു ഫീ അഅനാഖിക്കും, നിങ്ങളുടെ മക്കൾ അല്ലാഹു തആല നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ്. സൂക്ഷിപ്പ് മുതലാണ് നമ്മുടെ മക്കൾ നമ്മൾക്ക് അല്ലാഹു സൂക്ഷിക്കാൻ തന്നതാണ്. നമ്മൾക്ക് അല്ലാഹു സ്വാലിഹീങ്ങളാക്കി, സ്വാലിഹാത്തുകളാക്കി വളർത്താൻ തന്നതാണ്. ആ മക്കളെ അല്ലാഹുവിന് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ അല്ലാഹു ചോദിക്കുന്ന സമയം. അതൊരു പക്ഷേ ചെറുപ്പത്തിലേ ചോദിച്ചേക്കാം, ഒരു വയസ്സാകുമ്പോ, രണ്ട് വയസ്സാകുമ്പോ, പത്ത് വയസ്സാകുമ്പോൾ, ഇരുപത് വയസ്സാകുമ്പോൾ, നാൽപ്പത് വയസ്സാകുമ്പോൾ, ഏത് അല്ലാഹു ചോദിച്ചാലും തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ എങ്ങനെ തിരിച്ചു കൊടുക്കണം? എങ്ങനെയാണോ നിങ്ങൾ ഏൽപ്പിച്ചത് അതേപോലെ തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് സ്വാലിഹീങ്ങളാക്കാനാണ്. സ്വാലിഹീങ്ങളാക്കാതെ, സ്വാലിഹാറ്റുകളാക്കാതെ, ചമ്മാടികളാക്കി തിരിച്ചു ഏൽപ്പിച്ചാൽ ആ മാതാപിതാക്കൾ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. നമ്മുടെ മക്കളൊരു തോന്നിവാസിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ, നമ്മുടെ മക്കളൊരു ചമ്മാടിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ, മാതാപിതാക്കളുടെ ഭാഗത്ത് വീഴ്ച വന്നു പോയാൽ ആ മാതാവിന്റെ മുമ്പിൽ അള്ളാഹു തആല സ്വർഗത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കുമെന്നാണ്. മാമിൻ അബ്ദിൻ യസ്തറഈഹില്ലാ, അല്ലാഹു തആല ഒരാൾക്ക് അധികാരം നൽകിയാൽ, അല്ലാഹു ഒരാൾക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകിയാൽ, അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്തം നമ്മുടെ
കൈകളിലാണ്. എന്നിട്ട് നമ്മൾ മരണപ്പെടുന്ന സമയത്ത് മക്കളോടുള്ള ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാതെ മരണപ്പെട്ടുപോയാൽ, അഥവാ മക്കളെ സ്വാലഹീങ്ങളാക്കാതെ മാതാപിതാക്കൾ മരണപ്പെട്ടുപോയാൽ, അല്ലാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഹദീസ്. ആ ഹദീസിന്റെ താല്പര്യം എങ്ങനെയാണ്? നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചാൽ മക്കൾക്ക് നൽകേണ്ട പരിശീലനം, മക്കൾക്ക് നൽകേണ്ട തർബിയത്ത്, മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്തുന്നതിൽ ഏതെങ്കിലും ഒരു രക്ഷിതാവ് തോറ്റുപോയാൽ, പരാജയപ്പെട്ടു പോയാൽ, വീഴ്ച വന്നു പോയാൽ അല്ലാഹു തആല സ്വർഗത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ മക്കൾ നമ്മുടേതല്ല, അല്ലാഹു നമ്മൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. ആ മക്കൾ നമ്മൾ തിരിച്ചു കൊടുക്കണം. എങ്ങനെ? സ്വാലിഹീങ്ങളാക്കി, സ്വാലിഹാത്തുകളാക്കിയിട്ടാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിലോ നാളത്തെ സ്വർഗം തടയപ്പെടാനത് കാരണമാകുമെന്നാണ് ഹബീബ് പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യങ്ങൾ പരീക്ഷണമാണ്, നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ്, നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഭാര്യ കാരണം ഒരാൾ നരകത്തിലെത്തിയേക്കാം, ഭാര്യ കാരണത്താൽ ഭർത്താവ് നരകത്തിലെത്തിയേക്കാം, ഭർത്താവ് കാരണത്താൽ ഭാര്യയും നരകത്തിലേക്ക് കടന്നേക്കാം, മക്കൾ കാരണത്താൽ മാതാപിതാക്കൾ നരകത്തിലേക്ക് കടന്നേക്കാം. മിനിങ്ങളെ, അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഇണകളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങളുടെ ഇണ കാരണത്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വർഗം അല്ലാഹു നിഷേധിച്ചേക്കാം. അതേപോലെ നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങളുടെ മക്കൾ കാരണത്താൽ അല്ലാഹു തആല നിങ്ങളുടെ സ്വർഗത്തെ നാളെ നിഷേധിച്ചേക്കാം. എന്തുകൊണ്ടാണ് ഈ നിഷേധം? എന്തുകൊണ്ടാണ് സ്വർഗത്തെ അല്ലാഹു തടയുന്നത്? ഈ മക്കൾ സ്വാലിഹീങ്ങളായില്ലെങ്കിൽ, ഈ മക്കൾ ചമ്മാടികളായാൽ, ഈ മക്കൾ അല്ലാഹുവിനെ പേടിയില്ലാത്ത താന്തോ നിങ്ങളായി മാറിയാൽ, ആ മക്കൾ കാരണത്താൽ മാതാപിതാക്കൾ പാരത്രീക ലോകത്ത് അനുഭവിക്കേണ്ടി വരുമെന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂലുള്ളാഹി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ട പറയുന്ന സദസ്സാണിത്, ഹബീബിന്റെ മദഹ് പറയുന്ന സദസ്സാണിത്. ഈ സദസ്സിൽ നിങ്ങൾ വളരെ അച്ചടക്കത്തോടെ ഇരിക്കണം, വളരെ ഭവ്യതയോടെ ഇരിക്കണം, കഴിവിന്റെ പരമാവധി മൊബൈൽ ഫോണുകളൊക്കെ സൈലന്റ് ചെയ്യണം. കാരണം നമ്മളൊരു മൗലീദ് ഓതുമ്പോൾ എന്തൊരച്ചടക്കത്തോടെയാണ് മൗലീദ് ഓതാറുള്ളത്. ഒരു തലയണ, അതിന്റെ മുകളിലൊരു മുസല്ല, ആ മുസല്ലയുടെ മുകളിൽ വെച്ച് വളരെ ഭവ്യതയോടെ നമ്മൾ മൗലീദ് ഓതാറുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? ഹൃദയത്തിലേക്ക് ഇഷ്ഖ് കയറിയത് കൊണ്ടാണ്, ഹൃദയത്തിലേക്ക് സ്നേഹം കയറിയത് കൊണ്ടാണ്. ഹബീബിന്റെ മൗലീദാണല്ലോ, ഹബീബിന്റെ മൗലീദാണല്ലോ, തന്റെ ഹബീബിനെ കുറിച്ചുള്ള മദഹ് പറയുന്ന ഗ്രന്ഥമാണല്ലോ, അതുകൊണ്ട് നമ്മൾ അതിനെ ബഹുമാനിക്കുന്നു. ആ ഒരു ബഹുമാനം മതി നാളെ രക്ഷപ്പെടാൻ. കിതാബിനോടുള്ള ബഹുമാനല്ല, എന്റെ ഹബീബിന്റെ മൗലീദ് അതിലുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ബഹുമാനിക്കുന്നു, എന്റെ നമ്മുടെ ഹബീബ് കൊണ്ടുവന്നതാണ്, അല്ലാഹു തആല ഹബീബിൻ ഇറക്കി കൊടുത്തതാണ്. ഹബീബിനോടുള്ള ഇഷ്ഖ് കൊണ്ട് പരിശുദ്ധ ഖുർആനിനെ, മൗലീദിന്റെ സദസ്സുകളെ, അതേപോലെ ഹബീബിനെ കുറിച്ച് പറയപ്പെടുന്ന സദസ്സുകളിൽ വരെ അച്ചടക്കത്തോടെ ഭവ്യതയോടെ നിന്നാൽ അതും നാളെ രക്ഷപ്പെടാൻ കാരണമാകും. അല്ലാഹു ഈ ഇഷ്ഖ് കൊണ്ട്, ഈ ഒരു മഹബ്ബത്ത് കൊണ്ട് അല്ലാഹു നാളെ നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നബിച്ചങ്ങളെ പറയാണ്, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ നിങ്ങൾ ആ കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കണേ, ആ കുട്ടിക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അദബ്? ഏതാണ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാദ? ഏതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തേത് ഇഷ്ഖാണ്, രണ്ടാമത്തേതും ഇഷ്ഖാണ്, മൂന്നാമത്തേതും ഇഷ്ഖാണ്. മൂന്ന് മര്യാദയാണ് പഠിപ്പിക്കാൻ പറഞ്ഞത്. ഒന്നാമത്തേത് ഹുബ്ബാണ്, രണ്ടാമത്തേതും ഹുബ്ബാണ്, മൂന്നാമത്തേതും ഹുബ്ബാണ്. ഒന്നാമത്തേത് സ്നേഹമാണ്, രണ്ടാമത്തേതും സ്നേഹമാണ്, മൂന്നാമത്തേതും സ്നേഹമാണ്. ആരോടുള്ള സ്നേഹം? ആരോടുള്ള സ്നേഹം? അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം.
ഒന്നാമത്തേത് മൂന്ന് മര്യാദയാണ്, മൂന്ന് അദബാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അത് ഒന്ന് പഠിപ്പിച്ചാൽ തന്നെ രണ്ടാമത്തേതും മൂന്നാമത്തേതും ഓട്ടോമാറ്റിക്കായി നമ്മുടെ മക്കൾക്ക് ലഭിക്കും. മുഅ്മിനീങ്ങളെ, ഒന്നാമത്തേത് പഠിപ്പിച്ചാൽ തന്നെ, ഒന്നാമത്തേത് ശരിപ്പെടുത്തിയാൽ തന്നെ രണ്ടും മൂന്നും ശരിയായിക്കൊള്ളും. ആദ്യമായി നിസ്കരിക്കാൻ പഠിപ്പിക്കണമെന്നല്ല അല്ലാഹു പറഞ്ഞത്? ആദ്യമായി ഖുർആൻ ഓതാൻ പഠിപ്പിക്കണമെന്നല്ല പറഞ്ഞത്? ആദ്യമായി സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചോ തഹജ്ജുദ് നിസ്കാരങ്ങളെ കുറിച്ചോ അല്ല പറഞ്ഞത്? പിന്നെ ഒന്നാമതായി പറഞ്ഞത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ ഹബീബിനോടുള്ള ഇഷ്ഖിനെ നിങ്ങൾ ഇട്ടുകൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടൊക്കെ പറയുകയാണ്, നമ്മുടെ മക്കളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഹബീബിന്റെ ആഷിഖായി വളർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ഇവിടെ ആഷിഖായിട്ട് മക്കളെ വളർത്തണം. ചെറുപ്പത്തിലെ ഒരു വകദ്രവത്തെന്ന് ഒരു ഏഴ് വയസ്സായ ഏഴൊന്നും കാത്തിരിക്കണ്ട, ഒരു രണ്ടും മൂന്നും വയസ്സായാൽ നബി തങ്ങളുടെ ആഷിഖായി വളരാനാണ് ഈ മക്കളെ നിങ്ങൾ അധ്വാനിക്കേണ്ടത്. ഇഷ്ഖ് ഹൃദയത്തിലേക്ക് ചെറുപ്പത്തിലേക്ക് അറ്റിക്കൊടുക്കണം. നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇഷ്ഖ് കയറിയാൽ ആ മക്കൾ പിന്നെ ജീവിതത്തിൽ ഒളിച്ചോടൂല. ഈ ഇഷ്ഖ് കയറാത്തതാണ്, ഈ ഇഷ്ഖ് കയറാത്തതാണ് നമ്മുടെ മക്കൾ ഒളിച്ചോട്ടങ്ങളിൽ പെട്ടുപോകുന്നത്, അവിഹിത ബന്ധങ്ങളിൽ പെട്ടുപോകുന്നത്. കലാലയങ്ങളിൽ പോയാൽ പഠിച്ച് തിരിച്ചു വരുന്നതിന് പകരം തോന്നിവാസങ്ങളിൽ നമ്മുടെ മക്കൾ പെട്ടുപോകുന്നത്. അവസരം കിട്ടിയാൽ, അവസരം കിട്ടിയാൽ നന്മ ചെയ്യുന്നതിന് പകരം ഹറാം ചെയ്യുന്നത് ആരാരും കാണാത്ത സാഹചര്യങ്ങളിൽ ആരും അറിയൂല, ആരും കാണൂല. അതൊരു പക്ഷേ ബസ് സ്റ്റാൻഡിന്റെ പിന്നിലാവാം, ഒരു പക്ഷേ ഏതെങ്കിലും മാളുകളിലാവാം, ഒരു പക്ഷേ നമ്മുടെ കലാലയങ്ങളിൽ, ഏതെങ്കിലും അടച്ചിട്ട ക്ലാസ് മുറികളിൽ, ഏതെങ്കിലും മരത്തിന്റെ മരച്ചുവട്ടുകളിൽ ആരും കാണൂല, ആരും അറിയൂല എന്ന് തോന്നിയാൽ ഹറാം ചെയ്യാനുള്ള പ്രവണത നമ്മുടെ മക്കൾക്കുണ്ടായത് ഹൃദയത്തിലേക്ക് ഇഷ്ഖ് കയറാത്ത ാണ് ഹൃദയത്തിലേക്ക് സ്നേഹം കയറാത്തത് കൊണ്ടാണ്. ഈ ഒരു ഇഷ്ഖ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഈ ഇഷ്ഖ് ചെയ്യുന്നു നിങ്ങളെ, ബാക്കി നമ്മുടെ മക്കളുടെ ജീവിതത്തെ ഈ ഇഷ്ഖ് ഏറ്റെടുത്തോളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹയാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാൻ, ഞാൻ ജീവിച്ചിരിക്കെ നിങ്ങൾക്ക് വലിയ നന്മയാണത്, ഞാൻ ജീവിച്ചിരിക്കെ നിങ്ങൾക്കത് വലിയൊരു ഖൈറാണ്. കാരണം എന്ത് സംശയമുണ്ടായാലും എന്റെ സമീപത്തേക്ക് കടന്നു വരാം, എന്നോട് നിങ്ങൾക്ക് ചോദിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഞാൻ അതിന് പരിഹാരം നൽകും, രോഗങ്ങൾ ഉണ്ടായാൽ എന്റെ സമീപത്തേക്ക് വരാം, തെറ്റ് സംഭവിച്ചു പോയാൽ എന്റെ സമീപത്തേക്ക് വന്ന് ഒന്ന് ദുആ ചെയ്യിപ്പിക്കാം, നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തിരുത്തി തരും. അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കെ നിങ്ങൾക്ക് വലിയൊരു ഉപകാരമാണത്. ഇനി ഞാൻ വഫാത്തായാലോ, ഞാൻ വഫാത്തായാലും നിങ്ങൾക്ക് ഖൈറാണ്, ഞാൻ വഫാത്തായാലും നിങ്ങൾക്ക് ഖൈറാണ്. കാരണം ഞാൻ വഫാത്തായി എന്റെ റൗളയിൽ കിടക്കുമ്പോൾ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല എന്റെ സമുദായത്തിന്റെ അമലുകൾ എന്റെ റൗളയിലേക്ക് കൊണ്ടുവന്ന് എന്നെ കാണിക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹ് ഈ സദസ് അല്ലാഹുവിന്റെ ഹബീബ് കാണും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്നത്തെ ഈ രാത്രി പരിശുദ്ധമായ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന രാജകുമാരൻ പരിശുദ്ധ ഹബീബിന് നമ്മുടെ ഈ കരിമ്പ എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള ഇഷ്ഖിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സദസ് കണ്ടാൽ സന്തോഷമാണോ അതല്ല ദുഃഖമാണോ ഉണ്ടാവുക? ഈ സദസ് കണ്ടാൽ, ഈ സദസ് കാണുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബാണ്, ഈ സദസ് കാണുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബാണ്. വളരെ സഹീഹായ ഹദീസിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വവഫാതി ഖൈറുൽ ലക്കും, ഞാൻ വഫാത്തായാൽ അതും നിങ്ങൾക്ക് ഖൈറാണ്. കാരണം ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്റെ സമുദായത്തിന്റെ സർവ്വ കാര്യങ്ങളും അല്ലാഹു എനിക്ക് കാണിച്ചു തരുമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങളുടെ അമലുകളെ അല്ലാഹു തആല എന്റെ മുമ്പിൽ വെളിവാക്കി തരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു നന്മ ചെയ്താൽ ഞാൻ റൗളയിൽ ചെന്നിട്ട് അൽഹംദുലില്ലാഹ്,
അൽഹംദുലില്ലാഹ്. എന്റെ സമുദായത്തിലെ ഈ സദസ് അല്ലാഹുവിന്റെ ഹബീബ് കാണുമ്പോൾ ഹബീബ് ഹൃദയം കൊണ്ട് പറയും, അൽഹംദുലില്ലാഹ്, ഞാൻ കരഞ്ഞത് വെറുതെ ആയിട്ടില്ല, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തത്, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് വെറുതെ ആയിട്ടില്ല എന്നല്ലേ അല്ലാഹു പറയുക. കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാന സമയത്ത് എപ്പോഴും ജന്നത്തുൽ ബഖയിൽ മൺമറഞ്ഞു പോയ സഹാബാക്കളെ കാണാൻ പോകാറുണ്ടായിരുന്നു, മഹാന്മാരായ സഹാബാക്കളുടെ കബറിടങ്ങളിലേക്ക് പോകാറുണ്ടായിരുന്നു, എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ആ മഖ്ബറയിൽ വെച്ച്, ആ മസാറിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബായ നബിച്ചങ്ങളെ കരയാറുണ്ടായിരുന്നു. എന്താണ് കരയാനുള്ള കാരണം? വദിച്ചു ഇഖ്വാനി, വദിച്ചു ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് പൂതി തോന്നുന്നുണ്ട്, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് കൊതിയാവുന്നുണ്ട്, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് എന്തെന്നില്ലാത്ത ആഗ്രഹമുണ്ട്. ഞാനെന്നവരെ കണ്ടിരുന്നുവെങ്കിൽ, ഞാനെന്നവരെ കണ്ടിരുന്നുവെങ്കിൽ, എന്റെ സഹോദരങ്ങളെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബായ നബിച്ചങ്ങൾ കരയാറുണ്ടായിരുന്നു. അപ്പൊ മഹാന്മാരായ സഹാബാക്കൾ ചോദിക്കും, യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്? നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ല നബിയേ, ഞങ്ങളുണ്ടല്ലോ അങ്ങയുടെ കൂടെ, ഞങ്ങൾ താങ്കളുടെ മുമ്പിലുണ്ടല്ലോ, താങ്കൾ ആരെയാണ് കാണാൻ കൊതിക്കുന്നത്, ആരെ കാണാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ട്, എന്തിനും തയ്യാറായി, ഏതിനും തയ്യാറായി, എന്ത് ആവശ്യങ്ങളും വീട്ടിത്തരാൻ തയ്യാറായി, ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാകുമ്പോൾ നബിയേ നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്? ആരെ കാണാനീ, ആരെ കാണാനാണ് ഈ കൊതിക്കുന്നത്? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ കൊതിക്കുന്നത് ശേഷം, എന്റെ വഫാത്തിന്റെ ശേഷം എന്റെ സമുദായത്തിലെ പല ആളുകൾ കടന്നു വരാനുണ്ട്, എന്റെ വഫാത്തിന്റെ ശേഷം കടന്നു വരുന്ന ആളുകളെയാണ്. അഥവാ പതിനാറ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത്, 1400 വർഷങ്ങൾക്ക് ഇപ്പുറത്തുള്ള അല്ലാഹുവിന്റെ ഹബീബിനെ ഒരു നോക്ക് കാണാൻ പൂതിയുള്ള എത്ര പേര് ഈ സദസ്സിലുണ്ട്? ഹബീബിനോടുള്ള ഇഷ്ട ഹൃദയത്തിൽ കയറി ഹബീബിന്റെ സ്വപ്നം കാണാനെന്ന് കൊതിക്കുന്ന എത്ര പേര് ഈ സദസ്സിലുണ്ട്? ഹബീബിന്റെ തിരുവോലയിൽ പോയി സലാം ചൊല്ലണമെന്ന് കൊതിക്കുന്ന എത്ര ആളുകളുണ്ട്? ഹബീബിനെ കുറിച്ച് പറയപ്പെടുമ്പോ ഒന്ന് ഹൃദയം പൊട്ടിക്കരയുന്ന എത്ര പേര് നമ്മുടെ സദസ്സിലുണ്ട്? എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ടാവാം. മദീനയിലേക്ക് പോകുന്ന ആളുകളെ ഒന്ന് എന്റെ സലാം എന്റെ ഹബീബിനോട് പറയുമോ എന്ന് പറഞ്ഞ് സലാം പറയാൻ ഏൽപ്പിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? ഇവരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്റെ ശേഷം വരുന്നവരാണ്, എന്നെ അവർ കണ്ടിട്ടില്ല, ഞാൻ അവരെയും കണ്ടിട്ടില്ല, എന്നെ അവരും കണ്ടിട്ടില്ല, ഞാൻ അവരെയും കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് അവരെ കാണാൻ പൂതിയുണ്ട്, അവർക്ക് എങ്ങനെ കാണാനും പൂതിയുണ്ട്, എന്നെ കാണാതെ എന്ന് സ്നേഹിക്കുന്നവരാണവർ, നിങ്ങൾ എന്നെ കണ്ടവരാണ്, എന്റെ കൈവിരലുകൾക്കിടയിലൂടെ, എന്റെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി വന്നത് നിങ്ങൾ കണ്ടവരാണ്, എന്റെ കൈകളിൽ നിന്ന് ചരൽക്കല്ലുകൾ തസ്ബീഹ ചൊല്ലിയത് നിങ്ങൾ കണ്ടതാണ്, രണ്ടുപേർക്ക് തികയാവുന്ന ഭക്ഷണം നൂറുകണക്കിന് ആളുകൾക്ക് തികഞ്ഞത് എന്റെ ഉമിനീര് കൊണ്ട് 300 ആളുകൾക്ക് തികഞ്ഞത് നിങ്ങൾ കണ്ടതാണ്, എന്നോട് മരങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞതാണ്, എന്റെ അത്ഭുതങ്ങൾ എന്റെ മുഅജിസാത്തുകൾ ചന്ദ്രൻ രണ്ട് കഷ്ണമാക്കി പുലർത്തിയത് നിങ്ങളത് കണ്ടതാണ്, വിഷം കുടിച്ചപ്പോൾ, വിഷം കലർത്തിയ മാംസം കഴിച്ചപ്പോൾ ആ മാംസം ഞാനൊരു വിഷം കലർത്തപ്പെട്ട മാംസമാണ് എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചത് നിങ്ങൾ അറിഞ്ഞതാണ്. അങ്ങനെ അത്ഭുതങ്ങളും മുഅജിസാത്തുകളും എല്ലാം നിങ്ങൾ കണ്ടിട്ട് എന്റെ കൂടെ എന്റെ സ്വഭാവം മനസ്സിലാക്കി എന്റെ കൂടെ ജീവിച്ചവരാണ് നിങ്ങൾ, എന്നാൽ എന്റെ കൂടെ ഒരു ദിവസം പോലും ജീവിക്കാതെ, എന്നെ കാണാതെ, എന്നെ അറിയാതെ, ആരൊക്കെയോ പറഞ്ഞുകൊടുത്ത ഇൽമു കൊണ്ട് എന്നെ കാണാൻ കൊതിക്കുന്ന എന്റെ സമുദായമുണ്ടല്ലോ, അവരുടെ സ്നേഹം വല്ലാത്ത സ്നേഹമാണ്, അവരുടെ ഹൃദയം വല്ലാത്ത ഹൃദയമാണ്, അവരെ കാണാൻ എനിക്ക് പ്രീതിയുണ്ട് എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞത് വെറുതെ അല്ലല്ലോ മുഅ്മിനീങ്ങളെ, നബി തങ്ങൾ ആ റൗളയിൽ വെച്ചൊന്നും ഇങ്ങനെ സന്തോഷിക്കൂലേ, ആ റൗളയിൽ വെച്ച് ഈ സദസ് കണ്ടാൽ നബി തങ്ങൾ സന്തോഷിക്കൂലേ? എന്താ നമ്മുടെ സദസ്? പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ മദ്ഹുൻ നബിയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ സ്തുതിക്കുന്ന സദസ്സാണിത്. നബി തങ്ങളോടുള്ള ഇഷ്ഖ് ഇങ്ങനെ പ്രകടമാവുന്ന
ഉണ്ടാകുന്ന സദസ്സാണിത്. ഇത് കണ്ടാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതേപോലെ തന്നെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പറയുകയുണ്ടായി, നബി തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ദുആ ചെയ്യുകയുണ്ടായി, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇങ്ങനെ ഓതി 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 കരയുന്നത് മഹാന്മാരായ സഹാബാക്കൾ കാണാനിടയായി. എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? ഈ ആയത്ത് ഓതുമ്പോൾ നിങ്ങൾ കരയാൻ കാരണം എന്താണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ഫഖറഅ ബിആയ ആ നിസ്കാരത്തിൽ ഒരു ആയത്തോടി ഒരു ആയത്തോടി ഹത്താ അസ്ബഹ യർകഉ ബിഹാ വയസ്ജുദു ബിഹാ ആ ഒരു ആയത്തോടി നബിച്ചങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ആയത്തോടി കൊണ്ട് തന്നെയാണ് നബിച്ചങ്ങൾ സുബഹ് വരെ റുക്കൂഇൽ കിടന്നത്. ഒരു ആയത്തോടിയപ്പോ ആ ആയത്തിന് ഇങ്ങനെ ആലോചിച്ച് ആയത്തിന്റെ അർത്ഥം ആലോചിച്ച് സുബഹ് വരെ അല്ലാഹുവിന്റെ ഹബീബായ നബിച്ചങ്ങൾ റുക്കൂഇൽ കിടന്നു. വയസ്ജുദു ബിഹാ സുബഹ് നിസ്കാരം വരെ അല്ലാഹുവിന്റെ ഹബീബായ നബിച്ചങ്ങൾ സുജൂദിൽ കിടന്നു. ഏതാണ് ആയത്ത്? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. സൂറത്തുൽ മാഇദയിൽ മഹാനായ ഈസാ നബിയുടെയോ അതോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയോ ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതോ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമോ ഇവ രണ്ടുപേരിൽ ഒരാൾ അല്ലാഹുവിനോട് പറഞ്ഞ വാക്കാണിത്. എന്താണ് ഈ പറഞ്ഞത്? അല്ലാഹുവേ അല്ലാഹുവേ എന്റെ സമുദായത്തെ നീ നശിപ്പിച്ചാൽ കേൾക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ് അല്ലാഹുവേ എന്റെ സമുദായത്തെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, അവർ നിന്റെ അടിമകളാണ്, അടിമയെ ശിക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. അടിമ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല, അടിമ എന്ന് പറഞ്ഞാൽ എന്താ അടിമ എന്ന് പറഞ്ഞാൽ? നമ്മള് എല്ലാം മുറിയെ പണിയെടുപ്പിക്കും, പൈസ കൊടുക്കൂല, ശമ്പളം കൊടുക്കൂല, തിന്നാന് എന്തെങ്കിലും ഉച്ചയ്ക്കോ അങ്ങനെ എന്തെങ്കിലും രണ്ടു നേരം തിന്നാൻ കൊടുക്കും. അതല്ലാതെ ശമ്പളം ഇല്ല, അവരടിച്ചാലൊന്നും ചോദിക്കാൻ ആരും വരും, ചോദിക്കാൻ അവകാശമില്ല. അതാണ് അടിമ എന്ന് പറഞ്ഞാൽ. ഇന്ന് അടിമ സമ്പ്രദായം ഇല്ല. അടിമ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അതാണ്. ഓർമ്മയില്ലേ ബിലാൽ തങ്ങളൊക്കെ മുസ്ലിമായതിന്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നഗ്നനാക്കി വിരിച്ചു കൊണ്ടുപോയത്, ദാഹിച്ചിട്ട് വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തത്. എന്താ ചോദിക്കാനും പറയാൻ ആരുമില്ല. അടിമയാണെങ്കിൽ അത് യജമാനന്റെ ഇഷ്ടമാണ്, യജമാനൻ എന്തും ചെയ്യാം. കൊന്നാൽ വരെ ചോദിക്കാൻ ആളില്ല, ആരും ചോദിക്കൂല എന്തെന്നെ കൊന്നത്, ചോദിക്കൂല. അതാണ് അടിമ സമ്പ്രദായം. അല്ലാഹുവിനോട് പറയുകയാണ് അല്ലാഹുവേ നീ എന്റെ സമുദായത്തെ നശിപ്പിച്ചാൽ അവർ നിന്റെ അടിമയാണ്, അവർ നിന്റെ അടിമകളായതുകൊണ്ട് നിന്റെ സ്വാതന്ത്ര്യമാണ്, നിന്റെ ഇഷ്ടമാണ് റബ്ബേ. ഇനി അവർക്ക് നീ മാപ്പ് നൽകുകയാണെങ്കിൽ അല്ലാഹുവേ നീ അവർക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ നീ ഗഫൂറാണ്, നീ റഹീമാണ് റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹ് വരെ റുക്കൂഇൽ കിടന്ന് സുജൂദിൽ കിടന്ന് കരയുകയാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ എന്താണ് ഇന്നലെ രാത്രി മാസിൽ തതഖറഉ ഹാദിഹിൽ ആയ ഈ ഒരൊറ്റ ഒരു ആയത്താണല്ലോ സുബഹ് വരെ നിങ്ങൾ ഇന്നലെ ഓതിയത്. സുബഹ് വരെ അഞ്ചാറ് മണിക്കൂർ നേരം ഒരൊറ്റ ഒരു ആയത്താണല്ലോ ഇന്നലെ രാത്രി നിങ്ങൾ ഓതിയത്, എന്താണ് കാരണം എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു. അങ്ങനെ ഈ ആയത്തോടൊന്നു
റുക്കുഇൽ പോകുന്നു, ഈ ആയത്ത് ഓതുന്നു, സുജൂദിൽ പോകുന്നു, എന്താണ് കാരണം എന്ന് പറഞ്ഞു തരൂ നബിയേ എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കേൾക്കണം, ചെവി തുറന്ന് കേൾക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, ചെറുപ്പക്കാരെ, എന്തിനാണ് നമ്മൾ നബിത്തങ്ങളെ സ്നേഹിക്കുന്നത്? നബിത്തങ്ങളെ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമ്മുടെ ഭാര്യയെക്കാളും ഭർത്താവിനെക്കാളും മക്കളെക്കാളും നിങ്ങളുടെ എല്ലാ കാമുകി കാമുകന്മാരെക്കാളും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ഈ സ്നേഹിക്കാൻ പറഞ്ഞത്? നബിത്തങ്ങളെ പറയുകയാണ്, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, എന്താണ് ചോദിച്ചത്? അഷ്ഫാഅത്ത് ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ്. എന്റെ സമുദായത്തെ ശിക്ഷിക്കരുത് എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, എന്റെ അടിമയെ എന്റെ ഉമ്മത്തിനെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല, എനിക്കത് കഴിയില്ല. എന്റെ സമുദായത്തെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടമാണ് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അല്ലാഹുവേ, എന്റെ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണേ, എന്റെ സമുദായത്തിൽ ഒരാളെയും ശിക്ഷിക്കല്ലേ എന്ന് ഞാൻ ഇശാ നിസ്കാരം മുതൽ സുബഹ് നിസ്കാരം വരെ അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാനീഹാ, അങ്ങനെ ഞാൻ ചോദിച്ചത് അല്ലാഹു തആല എനിക്ക് തന്നു എന്നാ പറഞ്ഞത്. ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചത് ഫഅഅതാനീഹാ, അല്ലാഹു എനിക്ക് തന്നു. വഹിയ നാഇലത്തുൻ ഇൻഷാഅല്ലാഹ്, ഈ ശഫാഅത്ത് അല്ലാഹുവിന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും നൽകുമെന്നാ പറഞ്ഞത്. അല്ലാഹുവിനോട് പങ്കു ചേർക്കാതെ ബഹുദൈവ ആരാധനകളിൽ ഉൾപ്പെടാത്ത ഏകദൈവ വിശ്വാസികളായ അല്ലാഹു ആരാധനക്കരഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ച എന്ന് പറഞ്ഞ എല്ലാ ആളുകളെയും അല്ലാഹു തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, എന്റെ ശഫാഅത്തിന് അവർ അർഹരാകും എന്ന് അല്ലാഹു എനിക്ക് സമ്മതം തന്നപ്പോഴാണ് ഞാൻ എന്റെ പ്രാർത്ഥന നിർത്തിയത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ നബിത്തങ്ങൾക്ക് മുതലായില്ലേ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്? റബീഉലവ്വലാകുമ്പോൾ പുതിയ വസ്ത്രം ധരിച്ചത്, എന്നിട്ട് ഇതുപോലെ പെരുപാടി സംഘടിപ്പിച്ചത്, എന്നിട്ട് നബിത്തങ്ങളുടെ സന്ദേശം ലോകത്തിന് എത്തിച്ചു കൊടുത്തത്, നബിത്തങ്ങളുടെ സന്ദേശം ലോകത്തിന് കൈമാറിയത്, എല്ലാ മതസ്ഥരായ ആളുകൾക്കും അള്ളാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്തി കൊടുത്തിയത്, നബിത്തങ്ങളുടെ പേരിൽ നമ്മൾ എല്ലാവരും സമ്മേളിച്ചത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മഹാന്മാരായ സഹാബാക്കൾ ഇരിക്കുന്ന ഒരു മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. ഒരു മജ്ലിസിൽ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരുമ്പോൾ സഹാബാക്കൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. നബിത്തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഇരിക്കാനുള്ള കാരണം എന്താണ്? മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞു, നദുക്കുറുല്ലാ, ഞങ്ങൾ അല്ലാഹുവിനെ ഓർത്തിരിക്കുകയാണ്, അല്ലാഹുവിനെ ഓർത്തിരിക്കുകയാണ്, അല്ലാഹുവിനെ ഞങ്ങൾ തസ്ബീഹ് ചൊല്ലുകയാണ്. അതേപോലെ ഞങ്ങൾക്ക് വലിയൊരു നിഅമത്തായി അല്ലാഹു താങ്കളെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചല്ലോ, ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി അല്ലാഹു ഞങ്ങൾക്ക് തന്നൊരു താങ്കളെയാണല്ലോ, അതിന് ഞങ്ങൾ അല്ലാഹുവിന് ശുക്ര ചെയ്യുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വല്ലാഹി അല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇത് കാരണത്താലാണോ നിങ്ങൾ ഇവിടെ ഇരുന്നത്? എന്നെ കുറിച്ച് മദഹ് പറയാൻ എനിക്ക് എന്നെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ അല്ലാഹുവിന് ശുക്ര ചെയ്യാനാണോ, അല്ലാഹുവിന് ദിക്ർ ചൊല്ലാനാണോ നിങ്ങളിവിടെ ഒരുങ്ങിയത്, നിങ്ങളിവിടെ ഇരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ നബിയെ, ഞങ്ങൾ നിങ്ങളെ അനുസ്മരിക്കാനായിരുന്നത്, അല്ലാഹുവിനെ സ്മരിക്കാനാ ഞങ്ങൾ ഇവിടെ ഇരുന്നത്. അപ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ സത്യം ചെയ്ത് ചോദിക്കാനുള്ള കാരണം വെറുതെയല്ല, ഈ നിങ്ങളുടെ ഈ സദസ്സ് അല്ലാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട സദസ്സാണ്, അല്ലാഹു നിങ്ങളെ കുറിച്ച് അവിടെയുള്ള മലക്കുമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഈ സദസ്സ് കാരണം അല്ലാഹു അഭിമാനിക്കുന്നുണ്ട്, മലക്കുകൾക്കിടയിൽ അല്ലാഹു അഭിമാനത്തോടെ പറയുന്നുണ്ട്,
ഉണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ നബി തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സദസ് കാണുമ്പോ അല്ലാഹു തആല മഹാന്മാരായ മലക്കുകൾക്കിടയിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ ആത്മാക്കൾക്കിടയിൽ ഈ സദസ്സിനെ കാണിച്ചുകൊണ്ട് അഭിമാനം പറയുമെന്നാണ്. നോക്കൂ, എന്റെ സമുദായത്തെ കണ്ടില്ലേ, അവർ ഒരുമിച്ചുകൂടി എന്തിനാ? അല്ലാഹുവിനെ സ്മരിക്കാനാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ സ്മരിക്കാനാണ്. ഹബീബിനെ സ്മരിക്കുന്നത് അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് സമാനമാണ്. ഒരു സലാത്ത് ചൊല്ലിയാൽ അത് ദിക്റാണ്, സലാത്ത് ദിക്റാണ്. കാരണം നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനെ സലാത്ത് ചൊല്ലുന്നത് അല്ലാഹുവിനെ സ്മരിക്കുന്നതിന്റെ ഭാഗമാണ്. സലാത്ത് എന്നുള്ളത് സലാത്ത് മജ്ലിസ് മാത്രമാക്കേണ്ട, സലാത്ത് മജ്ലിസും ദിക്റിന്റെ മജ്ലിസ് തന്നെയാണ്. ദിക്റിന്റെ മജ്ലിസുകളിൽ സലാത്ത് ചൊല്ലാറുള്ളത് പോലെ സലാത്തിന്റെ മജ്ലിസിൽ ദിക്റുകളൊന്നും ചൊല്ലിയില്ലെങ്കിലും അതും ദിക്റിന്റെ സദസ് തന്നെയാണ്. കാരണം സലാത്ത് എന്നുള്ളത് അല്ലാഹുവിന്റെ ദിക്റു കൂടിയാണ്. അല്ലാഹുവിനെ ഹബീബ് അല്ലാഹുവിന്റെ ഹബീബിനെ ഓർക്കുന്നത് അല്ലാഹുവിനെ ഓർക്കുന്നതിന് സമാനമാണല്ലോ മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല ഈ സദസ് കാണിച്ച് അഭിമാനിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ നിങ്ങള് പറ, വഫാത്തി ഖൈറുല്ലക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അല്ലാഹു തആല നിങ്ങളുടെ നന്മകളെ എന്റെ ഖബറിടത്തിലേക്ക് എന്റെ റൗദയിലേക്ക് കൊണ്ടുവരും. ഞാൻ അങ്ങനെ നിങ്ങളുടെ നന്മകളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നല്ലത് കണ്ടാൽ ഹമിദുല്ലാഹ് അൽഹംദുലില്ലാ എന്ന് ഞാൻ പറയും, അൽഹംദുലില്ലാ എന്ന് ഞാൻ പറയും. ഈ സദസ് കാണുമ്പോൾ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് അൽഹംദുലില്ലാ എന്നല്ലേ പറയുക. ഇത് കാണുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെ കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കൂലേ മുഅ്മിനീങ്ങളെ. അതേപോലെ പരിശുദ്ധ റസൂലുള്ളാഹി സലാത്തിനൊന്നും സ്ട്രോങ് പോരാ, പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിൽ നീണ്ടു നിൽക്കുന്ന ഒരു സുജൂദ് ചെയ്യുകയുണ്ടായി. എന്തോ ഒരു സന്തോഷം ലഭിച്ചപ്പോൾ ആ സന്തോഷത്തിനുള്ള നിഅമത്ത്, ആ സന്തോഷത്തിനുള്ള ശുക്റായി, ആ നിഅമത്തിനുള്ള നന്ദിയായി ഒരുപാട് നേരം സന്തോഷത്തോടെ സുജൂദിൽ കിടക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹാന്മാരായ സഹാബാക്കൾ കണ്ടപ്പോഴാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് നിങ്ങൾ ഇത്ര നേരം സുജൂദിൽ കിടക്കാനുള്ള കാരണം? എന്തോ ഒരു സന്തോഷം ലഭിച്ചതുപോലെയുണ്ടല്ലോ. അവ നബി തങ്ങളെ പറയുകയാണ്, അതെ അല്ലാഹു തആല എന്റെ സമുദായത്തിൽ നിന്ന് 70,000 ആളുകളെ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്നുള്ള ഉറപ്പ് തന്നു.